ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇക്കയുടെ കസിനായിട്ടുള്ള ഷെഹർബാൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാവിലെയൊക്കെയാണ് എന്നെപ്പോലെയുള്ളവർക്കൊക്കെ മടിയുണ്ടാവുക ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. ഇതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 സ്ലൈസ് ബ്രെഡും കൂടെയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയ പീസായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് തരാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാം കൂടെ പെട്ടെന്ന് എല്ലാം കൂടെ മിക്സാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് യോജിപ്പിച്ച് നോക്കുക. വെള്ളം അളവ് ഞാൻ ആദ്യം തന്നെ അതിലേക്ക് ഒഴിക്കാത്തത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഞാനിപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ എത്രയാണെന്ന് ഞാൻ പറയാം. പിന്നെ അത് നോക്കിയിട്ട് വേണം കേട്ടോ, ചിലപ്പോൾ ചിലരിത് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് എടുക്കേണ്ട. ഒരു ദോശമാവിൻ്റെ ഒക്കെ ബാറ്റർ ഉണ്ടല്ലോ, ആ ലൂസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതെ, അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്, ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ നമ്മളെ ഇതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി ഇവിടെ ഞാൻ ചെറുത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 തക്കാളി എടുക്കുന്നുള്ളൂ കേട്ടോ, 2 എണ്ണം മുഴുവനായിട്ട് എടുക്കുന്നില്ല. വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതും ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അത് ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആ ഒരു ബാറ്ററിലേക്ക് ഈ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. തേങ്ങ വേണ്ടവർക്ക് ചേർത്താൽ മതി, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ആ ബാറ്റർ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലൊക്കെ ഇത് ചുട്ടെടുക്കാം. എണ്ണയൊക്കെ തേച്ചിട്ട് ചുട്ടെടുത്താൽ കൂടുതൽ ടേസ്റ്റി ആവും. ഈസി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇത് ആൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മേൽഭാഗത്ത് അങ്ങനെ തൊടുമ്പോൾ ചെറിയൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബട്ടറോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കുക. അത് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കുക. ഞാൻ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിൽ ഞാൻ ബട്ടറോ നെയ്യൊന്നും പുരട്ടി കൊടുക്കുന്നില്ല. ഇത് ഇതുപോലെ അങ്ങ് എടുക്കുകയാണ്. മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നെയ്യൊക്കെ പുരട്ടി കൊടുത്താൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ഈസി ദോശകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. ചൂടോട് കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് നല്ലത്. ചൂടോട് കൂടെ ആണെങ്കിൽ ഇതുപോലെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇൻഷാ അള്ളാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടേക്കാം. അതുവരേക്കും ബൈ, താങ്ക് യു.